ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. നമ്മൾ ഈ മഹത്തായ റമദാനിൻ്റെ ദിനരാത്രങ്ങൾ മനുഷ്യ ജീവിതത്തെ ഗ്രസിക്കുന്ന ഒട്ടനവധി ജീവിത പ്രശ്നങ്ങൾ, അവയിൽ പലതിനെക്കുറിച്ചും ഓർക്കുകയും ചിന്തിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന സന്ദർഭമാണിത്. അത്തരം സാഹചര്യത്തിലാണ് ദോഷകരമായ തിന്മയുടെ പാപ പങ്കിലങ്ങളായ ദുർനടപ്പുകളുടെ മനുഷ്യ ജീവന് ഭീഷണിയാകുന്ന പെരുമാറ്റ പ്രവൃത്തികളുടെ ഒക്കെ അധർമ്മ മേഖലയിൽ മനുഷ്യർ സഹകരിച്ചുകൂടാ എന്ന് വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നു. എന്തുകൊണ്ട് അങ്ങനെയെന്ന് ചോദിച്ചാൽ, മനുഷ്യരാശിയുടെ പരസ്പരം അന്വേഷണവും അറിവും സ്വീകരിക്കലും വിട്ടുകൊടുക്കലും എന്ന മഹത്തായ കർമ്മങ്ങളിലൂടെയാണ് ഈ ലോകത്തിൻ്റെ തന്നെ നിലനിൽപ്പ്. മനുഷ്യർ പ്രയത്നിക്കുന്നത് അവനവന് മതിയാകാതെ വരുന്ന, അവൻ സമ്പാദിക്കുന്നത് എത്രയായാലും അതിൽ മതി വരാത്ത മാനസികാവസ്ഥ. നമ്മുടെ ആ മാനസികമായ അടിമത്തം സമ്പത്തിനോടാവുക, നമ്മുടെ മാനസികമായ അടിമത്തം നമ്മുടെ ദുശ്ശാഢ്യങ്ങളോടാവുക, അതേ നിലയിൽ നമ്മുടെ മാനസികമായ അടിമത്തം നമ്മുടെ അഹങ്കാരങ്ങളോടും തൽ പൊരിമകളോടുമായി മാറുക. അങ്ങനെ വരുമ്പോൾ ജീവിതം കടിഞ്ഞാണില്ലാതെ ഓടുന്ന ഒരവസ്ഥയിലേക്കെത്തും. അപ്പോഴവിടെ നമ്മോടൊപ്പം കഴിയുന്നവരെ കാണാൻ കഴിയാതെ വരും. ബന്ധങ്ങളെ ഉൾക്കൊള്ളുവാനും ബന്ധങ്ങളെ താലോലിക്കുവാനും ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കുവാനും മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് വേണ്ടി യത്നിക്കണമെന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പന. ആ കൽപ്പന ലംഘിച്ചപ്പോൾ ഏതൊരു സമൂഹവും വളരെ ഗൗരവമായ പരീക്ഷണങ്ങൾക്ക് വിധേയമായി. ലോകത്ത് മതവിശ്വാസികളുടെ മുൻപിൽ മാതൃകയായി ഉറ്റുനോക്കാൻ പഠിപ്പിച്ചിട്ടുള്ളത് ഇസ്രയേൽ ജനവിഭാഗമാണ്. അതൊരു പ്രവാചകന്റെ ശിക്ഷണശീലങ്ങളിൽ വളർന്നു വന്ന അദ്ദേഹത്തിൻ്റെ മക്കൾ പിന്നീട് തുടർച്ചയായി അവരിൽ പ്രവാചകന്മാരായി വരികയും ദൈവീകമായ നിർദ്ദേശങ്ങൾ അവർക്ക് നൽകിപ്പോരുകയും ചെയ്തവരാണ്. അവരെ അടിക്കടി ഉണർത്തുകയും ഇടയ്ക്കിടെ ഉപദേശിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. നിങ്ങൾ പരസ്പരം അടുത്തു നിന്ന് പെരുമാറുക, നിങ്ങൾ സാമൂഹിക ജീവിതത്തിന് വിട്ടുവീഴ്ചകൾ സ്വീകരിക്കുക, സാമൂഹിക ജീവിതത്തിന് വേണ്ടി നിങ്ങളുടെ ഇഷ്ടങ്ങളെ നിങ്ങൾ മാറ്റിവയ്ക്കുക. പക്ഷേ അവർ ആ കൽപ്പനകൾ ധിക്കരിച്ചു. വയക്കുത്താഴൂന മാ അമറല്ലാഹു ബിഹി അൻ യൂസ്വല വയുഫ്സിദൂന ഫില്ലർദ്. അവരോട് നിർദ്ദേശിച്ചത് സാമൂഹിക ജീവിതത്തിൽ ചേർന്നു നിൽക്കാൻ മാത്രമല്ല, അവനവൻ്റെ നിയന്ത്രണ വിധേയമല്ലാത്ത മനസ്സിൻ്റെ ചിന്തകളെ മാറ്റിപ്പണിയുവാനും സ്വന്തം താല്പര്യങ്ങൾക്കപ്പുറം മറ്റൊരാളുടെ താല്പര്യം സ്വീകരിക്കുവാനും അങ്ങനെ ബന്ധങ്ങളെ ബഹുമാനിക്കാനും ആദരിക്കാനും കൽപ്പിച്ചിരുന്നു. പക്ഷേ അവരത് മുറിച്ചു കളയുകയാണ് ചെയ്തത്. ലോകത്ത് ഏറ്റവും ആദ്യമായി വിച്ഛേദിക്കപ്പെട്ട ബന്ധം സാഹോദര്യമാണ്. അതിനുവേണ്ടിയാണ് മതങ്ങൾ പാടുപെടുന്നത്, സാഹോദര്യം പുനഃസ്ഥാപിക്കുക. അത് മനുഷ്യർ എന്ന ഒരർത്ഥത്തിൽ മാത്രമാണ് സഹോദരനെ കണ്ടെത്തേണ്ടത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുചരർക്കിടയിൽ മദീന കാലയളവിൽ, മദീനയിൽ അദ്ദേഹം എത്തിയിട്ട് ആദ്യമായി ചെയ്ത സാമൂഹികമായ പ്രതിബദ്ധതയുള്ള ഏറ്റവും വലിയ കാര്യം
ആഹാ ബൈനന റസൂലുള്ള, ഞങ്ങൾക്കിടയിൽ പ്രവാചകത്വം, ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിച്ചിട്ട് നിന്റെ സഹോദരൻ ഇന്നയാണ്. ഇവിടെ നമ്മൾ രണ്ട് കാര്യം മനസ്സിലാക്കണം. ഒന്ന്, മക്കയിൽ നിന്ന് വന്ന, യാതൊന്നുമില്ലാതെ കൈവലഞ്ഞു വന്ന അഭയാർത്ഥികളാണ്. അടുത്ത ദിവസം താമ ജീവിക്കണമെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കണം. അത്ര ദൈന്യതയുള്ള അഭയാർത്ഥികളായി വന്ന കുറേ ജനങ്ങൾക്കാണ് മദീനാവാസികളായ അവിടുത്തെ കുടുംബക്കാർ, ഗോത്രക്കാർ, തൊഴിലെടുക്കുന്നവർ, കച്ചവടം ചെയ്യുന്നവർ, കൃഷി ചെയ്യുന്നവർ, സമ്പത്തുള്ളവർ, അങ്ങനെ പല നിലയിലുള്ള ആളുകളിൽ ഓരോരുത്തരെയും വിളിച്ചിട്ട് അവർക്കിടയിൽ പ്രവാചകൻ ആദ്യമായി സാധിച്ചെടുത്തത് ഇന്നയാൾ ഇന്നയാളുടെ സഹോദരൻ. അത് ഓരോരുത്തരുടെയും പേരിന് പേര് ചൊല്ലി വിളിച്ചതിന് ശേഷമാണ് നിങ്ങളുടെ സഹോദരൻ ഇന്നയാൾ. അപ്പം മുഴുവൻ ആളുകളും കേൾക്കുകയാണ് ഇന്നയാളുടെ സഹോദരൻ ഇന്നയാൾ, ഇന്നയാളുടെ സഹോദരൻ ഇന്നയാൾ. അങ്ങനെ സാഹോദര്യം സ്ഥാപിക്കുകയാണ്. ലോകപ്രസിദ്ധമായ ഒരു വായനാരംഗത്ത് ഒട്ടനവധി മനുഷ്യരെ സ്വാധീനിച്ച ഒരു പുസ്തകം നമുക്ക് സുപരിചിതമാണ്, പാവങ്ങൾ. അതിലേറ്റവും ശക്തമായൊരു പ്രമേയം അവതരിപ്പിക്കുന്നുണ്ട്. ആ പ്രമേയം ഒരു പുരോഹിതൻ്റെ, ഒരു ഉന്നത രംഗത്തുള്ള ഒരു പുരോഹിതൻ്റെ വെള്ളിക്കാലുകൾ മോഷ്ടിക്കപ്പെടുകയുണ്ടായി. മോഷണ വസ്തുവോടുകൂടി തന്നെ മോഷ്ടാവിനെ പിടിച്ചു പോലീസ്. ഭേദ്യം ചെയ്തപ്പോൾ ഇന്ന സ്ഥലത്താണെന്നും ഇന്ന ആളുടെയാണെന്നും അറിയിച്ചു. അപ്പൊ ആ മോഷ്ടാവിനെയും കൊണ്ട് അവന്റെ തൊണ്ടി മുതലുമായി പോലീസുകാർ വരികയാണ്. അപ്പൊ അരമനയുടെ ഉദ്യാനത്തിൽ പുരോഹിതൻ ചെടി നനച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭൃത്യൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അങ്ങയുടെ വെള്ളിക്കാലുകൾ നഷ്ടപ്പെട്ടല്ലോ, ആരോ എടുത്തു കൊണ്ടുപോയി. അപ്പൊ അദ്ദേഹം അത് നിസ്സംഗമായി കേട്ടിട്ട് പറഞ്ഞ മറുപടി, അത് ആർക്കെങ്കിലും ഉപകരിക്കുമല്ലോ എന്നാണ്. ഈ സമയമാണ് ബൂട്ടിന്റെ സൗണ്ട് കേൾക്കുന്നത്. അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു കുറ്റവാളിയെയും പിടിച്ച് പോലീസുകാരുടെ ആഗമനമാണ്. അവർ വന്നിട്ട് ചോദിച്ചു, ഈ വെള്ളിക്കാൽ അങ്ങയുടേതല്ലേ? അതെ. ഞങ്ങളിവനെ കയ്യോടെ പിടികൂടി കൊണ്ടുവരികയാണ്. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് അങ്ങയുടെ വെള്ളിക്കാലുകൾ ഇവൻ മോഷ്ടിച്ചത്, മോഷണ വസ്തു സഹിതം പിടിച്ചിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇവൻ മോഷ്ടിച്ചതല്ല, പിന്നെയോ ഞാൻ കൊടുത്തതാണ്. ജിജ്ഞാസയോടുകൂടി പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ചു, അതിന് നിങ്ങൾക്ക് ഇദ്ദേഹത്തെ അറിയുമോ? അറിയൂ. ആരാണവൻ? അത് എൻ്റെ സഹോദരനാണ്. ഈ ഒരു സാഹോദര്യ ചിന്ത, ഒരറിവും അടുപ്പവും ബന്ധവുമില്ലാത്ത ഒരു മനുഷ്യനുമായി മനുഷ്യ മനസ്സുകളെ ബന്ധിപ്പിക്കാനുള്ള തീവ്രമായ യജ്ഞത്തിലാണ് ഇസ്ലാം. ചിന്തകന്മാർ, എഴുത്തുകാർ, നമ്മൾ വായിക്കുന്ന ഒട്ടനവധി പുസ്തകങ്ങളുടെ പ്രമേയങ്ങൾ, ഇതെല്ലാം സാഹോദര്യമാണ്. ഈ കാലയളവിൽ നന്നായി വായിക്കുക, മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.